മാവേലിക്കര നൂറിനാട് കുഷ്ഠരോഗ നിർമ്മാർജ്ജന ആശുപത്രിയിലെ കാര്യങ്ങൾ ഇപ്പോഴും വളരെ അധോഗതിയിൽ തുടരുകയാണ്. ആരോഗ്യമന്ത്രി അടക്കം നിരവധി അധികൃതർ ഉറപ്പു നൽകിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. മാവേലിക്കര കുഷ്ഠരോഗ നിർമ്മാർജ്ജന കേന്ദ്രത്തിലെ ദുരിത കാഴ്ചകൾ ഒരു മാസം മുൻപാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. 66 വനിതാ അന്തേവാസികളെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത രണ്ട് മുറികളിലായി കുത്തി നിറച്ചിരിക്കുന്ന വാർത്ത പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി. ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ നരകയാതനകൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് ആരോഗ്യമന്ത്രിയും സ്ഥലം MLA കളക്ടറും ഉറപ്പു നൽകിയിരുന്നു. രാത്രി ഉറക്കമില്ല, ബാത്റൂമിൽ കയറാൻ പ്രയാസം, കുളിക്കാൻ പോകാൻ പ്രയാസം, പക്ഷെ നോക്കാനും തരാനും ആരുമില്ല. ഇവിടുത്തെ അധികാരികൾ ശരിയല്ല, ഞങ്ങളോട് പറയണ ഒരുവിധം, അവർ പ്രവൃത്തിയിൽ കാണിക്കണം ഒരുവിധം. കേന്ദ്രത്തിലെ 48 കെട്ടിടങ്ങൾ താമസയോഗ്യമല്ലെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് രോഗികളെ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഒരു മാസത്തിനകം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുമെന്ന ഉറപ്പ് രണ്ടര മാസം കഴിഞ്ഞിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. അറ്റകുറ്റപ്പണി പൂർത്തിയായ കെട്ടിടങ്ങൾക്ക് താമസയോഗ്യമാണെന്ന സാക്ഷ്യപത്രം നൽകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമായി തുടരാൻ കാരണമെന്നും കുഷ്ഠരോഗ നിർമ്മാർജ്ജന കേന്ദ്രം സൂപ്രണ്ട് വിശദീകരിക്കുന്നു. മന്ത്രിയും MLA കളക്ടറും നൽകിയ ഉറപ്പുകൾ പാഴായി. ഇവരുടെ ദുരിതങ്ങൾക്ക് അറുതിയില്ല. നൂറിനാട് നിന്നും ക്യാമറമാൻ ഷഫീഖ് മുഹമ്മദിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.